മണ്ണിലൊരു പൈതലിനാൻ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലി ക്രിസ്തുമസ് ധനുമാസത്തിന്റെ കുളിരിൽ ലോകത്തിന്റെ ഉടയവൻ ബെത്ലഹേമിലെ കാളിത്തൊഴുത്തിൽ രക്ഷകനായി അവതരിച്ചതിന്റെ അനുസ്മരണമാണ് ക്രിസ്തുമസ്. മഞ്ഞു പെയ്യുന്ന പരിശുദ്ധ രാത്രികൾ, ഡിസംബറിലെ കാത്തിരിപ്പിന്റെ പുണ്യം. പ്രിയമുള്ളവരെ, രക്ഷകൻ പിറക്കുന്നു. രക്ഷ ആവശ്യമുണ്ടോ? ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. കൂട്ടുകാരി, രക്ഷ ആവശ്യമുള്ളവർക്കേ രക്ഷകനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വർഷം തോറും നാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പുൽക്കൂടുകളും നക്ഷത്രവിളക്കും ക്രിസ്തുമസ് പപ്പയും കേക്കും സമ്മാനങ്ങളുമെല്ലാം ക്രിസ്തുമസിൻ്റെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്നു. എങ്കിലും അവയൊന്നും ക്രിസ്തുമസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളല്ല എന്നതും ശ്രദ്ധേയമാണ്. രക്ഷകൻ നൽകുന്ന രക്ഷയുടെ അർത്ഥതലങ്ങൾ അല്പമെങ്കിലും മനസ്സിലാക്കിയവർ, നിഷ്കളങ്കരായ ആട്ടിടയന്മാരും കിഴക്കുനിന്ന് വന്ന രാജാക്കന്മാരും ഷിമയോനും അന്നയും ഏലീഷ്വായും ഒക്കെയാണ്. രക്ഷയുടെ സദ്വാർത്ത അറിയിച്ച ആട്ടിടയന്മാരുണ്ടല്ലോ, ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ രക്ഷകനെ കാണാൻ പുറപ്പെട്ടു. അവർക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ് കൂട്ടുകാരെ, കാരണം അവർ നിഷ്കളങ്കരാണല്ലോ. കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ദൈവികമായ രക്ഷ അനുഭവ വേദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ കുറവുകളോടും അപാകതകളോടുമൊക്കെ നാം വിട പറയണം. സ്നേഹത്തിനായി ദാഹിക്കുന്ന, സ്നേഹത്തിനായി വെമ്പുന്ന ഒരു സ്നേഹോത്സവം കൊണ്ടാടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ ജനനം ഒരുപാട് പേരുടെ മനസ്സിനെ കുളിർമയുള്ളതാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലൂടെയാണ് ഇന്ന് ഈശോയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുത്തൻ സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് വന്നെത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട്, സുഹൃത്തുക്കൾ കൊണ്ട് നല്ലൊരു പുൽക്കൂട് പണിയാം. ഇന്ന് ടി വി കാണുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് കരിവള ഉണ്ണീശോയ്ക്ക് സമ്മാനമായി കൊടുക്കാം. ഈ നിയോഗം വിധവകൾക്കായി സമർപ്പിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളാശംസകൾ.